പറവൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ആക്രി ഇരുമ്പ് കമ്പികൾ ജീവനക്കാർ കടത്തിക്കൊണ്ടുപോയി വിൽപ്പന നടത്തിയെന്ന ആരോപണം. ഡിവൈഎഫ്ഐ ടൗൺ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പറവൂർ നഗരസഭ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ജില്ലാ കമ്മിറ്റി അംഗം എസ് സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. തട്ടിപ്പ് നടത്തിയവർ ഇപ്പോഴും ജോലിയിൽ തുടരുകയാണെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ആക്രി ഇരുമ്പ് കമ്പികൾ ജീവനക്കാർ കടത്തിക്കൊണ്ടുപോയി വിൽപ്പന നടത്തിയെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ ടൗൺ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നഗരസഭ ഓഫീസിന് മുന്നിലുള്ള മുനിസിപ്പൽ പാർക്കിൽ സൂക്ഷിച്ചിട്ടുള്ള 200 കിലോഗ്രാം തൂക്കം വരുന്ന കമ്പികളും ആക്രി വസ്തുക്കളും ജീവനക്കാർ ചേർന്ന് നഗരസഭയുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി വിൽപ്പന നടത്തിയെന്നാണ് ആരോപണം. വിഷയം നഗരസഭാ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിൽപ്പന നടത്തിയ സാധനങ്ങൾ തിരികെ കൊണ്ടുവന്നിടുകയായിരുന്നു. കോൺഗ്രസ് അനുകൂല യൂണിയനിൽപ്പെട്ട 2 ജീവനക്കാരും കോൺഗ്രസ് പ്രവർത്തകനായ താൽക്കാലിക ജീവനക്കാരനും ചേർന്നാണ് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയതെന്നാണ് വിവരം. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നഗരസഭാ ഭരണാധികാരികൾ തയ്യാറാകാത്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം ശക്തമാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി നഗരസഭാ അധ്യക്ഷ ബീന ശശിധരൻ പറയുന്നുണ്ടെങ്കിലും തട്ടിപ്പ് നടത്തിയവർ ഇപ്പോഴും ജോലിയിൽ തുടരുകയാണെന്ന് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി. മോഷണകുറ്റത്തിന് ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് ഡിവൈഎഫ്ഐ പരാതി നൽകിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗം എസ് സന്ദീപ് ധർണ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയ്ക്ക് കീഴിലുള്ള സ്ക്രാപ്പ് ഉൽപ്പന്നങ്ങൾ, അതായത് ലേലം ചെയ്ത് അതിന്റെ GST അടക്കം നിശ്ചയിച്ച് ട്രഷറിയിൽ നിക്ഷേപിക്കേണ്ട ആ തുക, അല്ലെങ്കിൽ നഗരസഭയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ട തുക, നഗരസഭയ്ക്ക് വരുമാനമാകേണ്ട ഈ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടുത്തെ ജീവനക്കാർ തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന സ്ക്രാപ്പ്, ആ സ്ക്രാപ്പ് ഉൽപ്പന്നങ്ങൾ നഗരസഭയുടെ അധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇരുമ്പ് വിലയ്ക്ക് ഇവിടെയുള്ള ഒരു സ്ക്രാപ്പ് കടയിൽ വിറ്റിരിക്കുകയാണ്. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി PR സജേഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ടൗൺ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി CP ജയൻ, അഡ്വക്കേറ്റ് ജസൽന ജലീൽ, KV വിനിൽ, AM മിജോഷ് എന്നിവർ സംസാരിച്ചു. കുറ്റക്കാരായവരെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നും ഇല്ലെങ്കിൽ പ്രക്ഷോഭ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുടെ ചുമതലയുള്ള ജ്യോതി ദിനേശൻ പറഞ്ഞു. ഈ മോഷണത്തിനെതിരെ ഈ ജീവനക്കാർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു പരാതി സെക്രട്ടറിക്ക് മുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ സമര പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പറവൂർ. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.